കഴിഞ്ഞ ദിവസം മുതൽ തുടരുന്ന കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകൾ നിറഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ നാലു ഷട്ടറുകൾ 30 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. ഷട്ടറുകൾ 10 സെന്റിമീറ്റർ കൂടി ഉയർത്താൻ സാധ്യതയുണ്ട്. സമീപവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ ആകെ 10 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. വലിയ അളവിൽ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ അത് 70 സെന്റിമീറ്റർ കൂടി വർദ്ധിപ്പിച്ച് ആകെ 80 സെന്റിമീറ്ററായി ഉയർത്തും. സമീപവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവും ഉയർത്തി. മലമ്പുഴ ശിരുവാണി ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും കൂടി നിർത്താതെ പെയ്ത മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനവും. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യമാണുള്ളത്. തേക്കുമൂട് ബണ്ട് കോളനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 122 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കണൻമൂല ഭാഗത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. പുത്തൻപാലത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് 45 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോത്തൻകോട് കരൂർ 7 വീടുകളിൽ വെള്ളം കയറി. അതുപോലെ ടെക്നോ പാർക്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തീരമേഖലകളിലും വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലാണ്. 5 തെങ്ങ് വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ്. വെള്ളയാണി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ ജീവനക്കാരെയും ഫയർഫോഴ്സ് സുരക്ഷാ ബോട്ടിൽ രക്ഷപ്പെടുത്തി. രാത്രി കിടന്നുറങ്ങിയവർ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടത് വെള്ളക്കെട്ടാണ്. ഫയർഫോഴ്സും സ്കൂബ ഡൈവേഴ്സും അടക്കം ടെക്നോ പാർക്ക് പ്രദേശത്ത് സജീവമായി. തെറ്റിയാറിലെ നീരൊഴുക്ക് തടഞ്ഞ നിർമ്മാണങ്ങളാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ പ്രതിസന്ധിയിലാക്കിയത്. ചാക്ക ബൈപ്പാസിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. വെള്ളം കയറി ചില വാഹനങ്ങൾ തകരാറിലായി. വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാതെ വന്നതോടെ ഗതാഗത തടസ്സമുണ്ടായി. തേക്കുമൂട് ബണ്ട് കോളനിയിൽ വെള്ളം കയറി. ആമിഴഞ്ചൻതോട് കര കവിഞ്ഞതോടെ പുത്തൻപാലത്ത് പല വീടുകളിലും വെള്ളം കയറി. ഫയർഫോഴ്സ് എത്തി 45 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.9 മുതൽ 1.9 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പിലുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൊച്ചിയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൊച്ചി MG റോഡിലും കലൂരിലും രാത്രിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പത്തനംതിട്ട റാന്നിയിൽ റോഡിലും വീടുകളിലും വെള്ളം കയറി. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മഴക്കെടുതി രൂക്ഷമാണ്. അണക്കെട്ടുകളെല്ലാം നിറയുകയാണ്. ഇത് ആശങ്ക കൂട്ടുന്നുണ്ട്. തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് ശക്തി കുറവാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴയ്ക്ക് ആശ്വാസമുണ്ട്.